നത്തിങ്ങിൻ്റെ 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ വൺ. വൺ പ്ലസിൻ്റെ 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് നോഡ് ടു ടി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ വണ്ണും അതുപോലെ തന്നെ വൺ പ്ലസ് നോഡ് ടു ടിയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ ഫ്ലെക്സിബിൾ OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ അമോലെഡ് ഡിസ്പ്ലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളിലും OLED പാനലൊക്കെ വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 120Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വൺ പ്ലസ് നോഡ് ടു ടിയിൽ 90Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ബെറ്റർ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ നത്തിങ് ഫോൺ വണ്ണിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ നമുക്ക് 10-bit ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 8-bit ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ നത്തിങ് ഫോൺ വണ്ണിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിലും നത്തിങ് ഫോൺ വണ്ണിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ HDR 10+ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 5-hole ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 5-hole വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിനാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇതിൽ 120Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. വൺ പ്ലസ് നോഡ് ടു ടിയുടെ വെയ്റ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. അപ്പം വെയ്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൻ്റെ തിക്നെസ് വരുന്നത് 8.3mm ആണ്. വൺ പ്ലസ് നോഡ് ടു ടിയുടെ തിക്നെസ് വരുന്നത് 8.2mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിലും വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് നത്തിങ് ഫോൺ വണ്ണിൻ്റെ ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫോണൊക്കെ റിങ് ചെയ്യുമ്പം അതിനനുസരിച്ചിട്ട് LED ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ ഈ ഒരു LED ലൈറ്റൊക്കെ കത്തുന്നതായിരിക്കും. ഇതിൽ കുറേ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു ബാക്ക് പാനലൊന്നുമല്ല വൺ പ്ലസ് നോഡ് ടു ടിയിൽ വരുന്നത്. സാധാരണ ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ബാക്ക് പാനലാണ് വൺ പ്ലസ് നോഡ് ടു ടിയിൽ കാണുന്നത്. പിന്നെ വൺ പ്ലസ് നോഡ് ടു ടിയിൽ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നില്ല. രണ്ട് ഫോണിൻ്റെയും ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. രണ്ട് ഫോണിൻ്റെയും ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോൺ വണ്ണിൽ അലൂമിനിയം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ പ്ലാസ്റ്റിക് ഫ്രെയിമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ നത്തിങ് ഫോൺ വണ്ണിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ Snapdragon 778G+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ മീഡിയടെക് ഡിമെൻസിറ്റി 1300 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബെറ്റർ ഏതാണെന്ന് വെച്ചാൽ ഓൺ പേപ്പർ കുറച്ചും കൂടി ബെറ്റർ വൺ പ്ലസ് നോഡ് ടു ടിയിൽ വരുന്ന മീഡിയടെക് ഡിമെൻസിറ്റി 1300 എന്ന പ്രോസസ്സറാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗീക്ക് ബെൻ സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റു സ്കോറൊക്കെ ബെറ്ററാണ്. അതുപോലെ തന്നെ ഓൺ പേപ്പർ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസും വൺ പ്ലസ് നോഡ് ടു ടിയിലാണ് വരേണ്ടത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊക്കെ നത്തിങ് ഫോൺ വണ്ണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു പീക്ക് പെർഫോമൻസ് നത്തിങ് ഫോൺ വണ്ണിൽ കുറേ നേരത്തേക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ വൺ പ്ലസ് നോഡ് ടു ടിയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് സമയം കഴിയുമ്പം ആ ഒരു പെർഫോമൻസ് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ വേണ്ടത് പീക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് ടു ടി നോക്കാവുന്നതാണ്. ഇതിലാണ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരേണ്ടത്. പക്ഷേ നിങ്ങൾ നോക്കുന്നത് ത്രോട്ട്ലിംഗ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറഞ്ഞ ഫോണാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വണ്ണ് നോക്കാവുന്നതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ 12 5G ബാൻഡ്സ് വരുന്നുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിലെ 8GB റാമും 128GB ഇൻറ്റേണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 8GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു വെർഷൻ വൺ പ്ലസ് നോഡ് ടു ടിയിൽ വരുന്നില്ല. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ LPDDR5 റാം കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ LPDDR4X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള റാം ടൈപ്പ് നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ട് ഫോണുകളിലും മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും വരുന്നത് Android 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്.
നത്തിങ് ഫോൺ വണ്ണിൽ നത്തിങ് വോയ്സ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ ഓക്സിൻ വോയ്സ് സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. രണ്ട് സോഫ്റ്റ്വെയറും സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഈ ഫോണിനുള്ളിൽ ലഭിക്കേണ്ടതാണ്. എന്നാലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വൺ പ്ലസ് നോഡ് ടു ടിയുടെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫോണിനുള്ളും 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ട് ഫോണിനുള്ളും സോണി IMX766 മെയിൻ ക്യാമറ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളുടെയും മെയിൻ ക്യാമറ സെൻസറിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 3 2 MP ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ വലിയ യൂസ് ഒന്നുമില്ലാത്ത ഒരു ഡെപ്ത് സെൻസറൊന്നും നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നില്ല. എന്തായാലും ക്യാമറ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസ് നോഡ് ടു ടിയിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് വരുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ നത്തിങ് ഫോൺ വണ്ണിൽ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ നത്തിങ് ഫോൺ വണ്ണിലാണ്. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസും കുറച്ചും കൂടി ബെറ്റർ നത്തിങ് ഫോൺ വണ്ണിലാണ്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് നത്തിങ് ഫോൺ വണ്ണ് പെർഫോം ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും നത്തിങ് ഫോൺ വണ്ണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ സ്ലൈറ്റ്ലി ബെറ്റർ നത്തിങ് ഫോൺ വണ്ണായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും തിരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നത്തിങ് ഫോൺ വണ്ണായിരിക്കും പിക്ക് ചെയ്യുക. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ഫോണുകളിലും 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോൺ വണ്ണിൽ 33 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. വൺ പ്ലസ് നോഡ് ടു ടിയിൽ 80 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വൺ പ്ലസ് നോഡ് ടു ടിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് വയേർഡ് ചാർജിങ്ങിൻ്റെ കാര്യമാണ്. നത്തിങ് ഫോൺ വണ്ണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 W വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 W റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ ഇയർപോഡ്സ് ഒക്കെ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ വൺ പ്ലസ് നോഡ് ടു ടിയിൽ വയർലെസ് ചാർജിങ് അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇതുപോലുള്ള ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ നത്തിങ് ഫോൺ വണ്ണിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചില ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവാം, എന്നാൽ പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ രണ്ട് ഫോണിനുള്ളും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ രണ്ട് ഫോണിനുള്ളും സെയിം ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള വയേർഡ് ചാർജിങ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് ടു ടി എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വൺ എന്ന ഫോൺ നോക്കാവുന്നതാണ്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൻ്റെ 8 GB റാം 128 GB ഇൻറ്റേൺ വെർഷൻ്റെ വില വരുന്നത് 32,999 രൂപയാണ്. വൺ പ്ലസ് നോഡ് ടു ടിയുടെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിലയുടെ കാര്യത്തിൽ അത്യാവശ്യം വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം 4000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസ് നോഡ് ടു ടിക്ക് അത്യാവശ്യം നല്ലൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വൺ പ്ലസ് നോഡ് ടു ടിയുടെ 12 GB റാം 256 GB ഇൻറ്റേൺ വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. നത്തിങ് ഫോൺ വണ്ണിൻ്റെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 38,999 രൂപയാണ്. പിന്നെ നത്തിങ് ഫോൺ വണ്ണിൽ 8 GB റാമും 256 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വർഷം വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ വണ്ണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ 120Hz റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ കുറേ LED ലൈറ്റൊക്കെ ആയിട്ട് വരുന്ന ഗ്ലിഫ് ഇൻ്റർഫേസ് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിം ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ത്രോട്ട്ലിംഗ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. പിന്നെ LPDDR5 റാം ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാമറ സ്ലൈറ്റ്ലി ബെറ്ററായിട്ട് ഈ ഫോണിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിങ് പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നീ ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൺ പ്ലസ് നോഡ് ടു ടി എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് പെർഫോമൻസ് വരുന്ന മീഡിയടെക് ഡിമെൻസിറ്റി 1300 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ 80 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണിനുള്ളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.